ഹായ് എവറി വൺ നീറ്റ് എക്സാമിനേഷൻ അടുത്തോണ്ടിരിക്കയാണ് ഈ നീറ്റ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി സൈനത്തിലെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരിക്കുന്ന അനുഷ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് സോ അനുഷയുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലുള്ള യാത്രയാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അനുഷ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കാൻ പോവാണ് അപ്പൊ മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റിൽ തന്നെ തന്നെയായിരിക്കും എല്ലാരും പോകുന്നുണ്ടാവുക അനുഷ്യ ശരിക്കും ഇതിലെ ഒരു വർഷമായിട്ട് നീറ്റിനു വേണ്ടി മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്യാണല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സ്വന്തം തീരുമാനം എടുത്തതാണോ അതോ ആരെങ്കിലും ഇൻസിസ്റ്റ് ചെയ്യുന്നതാണോ എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണെന്നുള്ളത് അപ്പം ആദ്യ എടുത്തൊരു തീരുമാനമാണ് നമ്മളിപ്പോ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്താ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണ് പ്ലസ് ടുന്റെ കൂടെ കിട്ടുകയാണെങ്കിൽ ഓക്കെ ആണ് വിചാരിച്ചിട്ടാണ് നീറ്റിന് അപ്ലൈ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചായിരുന്നു പ്ലസ് ടു കൂടെ കിട്ടാത്തതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഓപ്ഷനിലേക്ക് അപ്പൊ നമ്മളെന്തായാലും അക്കാഡമിക് കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു റിപ്പീറ്റിംഗിലേക്ക് വരുമ്പോ ശരിക്കും ഇനീഷ്യൽ ഘട്ടത്തിൽ ഇപ്പൊ പ്ലസ് ടു നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ച് കാണില്ല ഇനീഷ്യൽ ഘട്ടത്തിൽ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു അത് ആദ്യം തൊട്ട് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു ഈ ജേർണിന്റെ ഇല്ല ഇനീഷ്യൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് സാർമാർ നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരായിരുന്നു നമുക്ക് ഇപ്പൊ പ്ലസ് ടു പഠിച്ചൊരു കുട്ടി അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ല ഫസ്റ്റ് മുതലേ കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് ബേസ് ഒട്ട് ഇങ്ങനെ പറഞ്ഞതരായിരുന്നു പിന്നെ അപ്പൊ തന്നെ നമുക്ക് ക്ലാസ്സിൽ കുറെ എം സി ക്യൂസ് ചെയ്യാൻ അത് ചെയ്ത് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ റെഡി ആയി വരുന്നുണ്ട് അപ്പോഴേ കോൺഫിഡൻസ് അതെ അതെ എല്ലാ മുടങ്ങാതെ അറ്റൻഡ് ചെയ്തല്ലോ അല്ലേ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് മെല്ലെ മെല്ലെ ക്വസ്റ്റ്യൻസ് വന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യമേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റിൻ്റെ സെലക്ഷൻ എങ്ങനെയായിരുന്നു ആദ്യമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോ ഏതെങ്കിലും ബുക്ക് എടുത്ത് ചെയ്തോ അത് എങ്ങനെയാണ് ഏത് ഗൈഡൻസിലൂടെയാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡി പിന്നു ടാബിലെ ഓൺലൈൻ ആയിട്ട് അപ്പൊ അത് ചെയ്യായിരുന്നു പിന്നെ ഞാൻ പ്രീവിയസ് പി ക്യൂസ് ചെയ്യാൻ തന്നെ സാർമാർ ക്ലാസ്സിൽ പറയുന്നു അപ്പൊ അതായിരുന്നു അതായത് ടീച്ചേഴ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ നിന്ന് മാക്സിമം ചെയ്തു അങ്ങനെ എല്ലാം ഇല്ലാതെ ബാക്ക്ലോഗ് എനിക്ക് വയ്യാതാവുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ കുറേ ബാക്ക്ലോഗ്സ് വരാറുണ്ടായിരുന്നു അതെങ്ങനെ മാനേജ് ചെയ്തു അപ്പോൾ പിന്നെ ഈ ജി എ ബിസ് ഒക്കെ വരുമ്പോ അതിന്റെ കൂടെ കുറച്ച് അതിനു വേണ്ടി കുറച്ച് ടൈം കൊടുക്കും ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടിട്ട് അപ്പൊ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പൊ ലാസ്റ്റിലേക്ക് ൾ എക്സാം വന്ന സമയത്ത് കുറെ ക്ലിയർ ആയി കുറെ ക്ലിയർ ആയി എനിക്ക് അതില് അത് പൊതുവെ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഇനിയിപ്പം എക്സാം എഴുതാൻ പോകുന്നവരായാലും ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നവരായാലും ബാക്ക്ലോഗ്സ് എല്ലാവർക്കും വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ബട്ട് യു ഷുഡ് പ്ലാൻ ഹൗ ടു ക്ലിയർ യുവർ ബാക്ക് ലോഗ്സ് നമ്മൾ ആദ്യമേ ഒരു പക്ഷെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല ജേർണിയില് നമുക്ക് കുറേശ്ശെ കുറേ ക്ലിയർ ചെയ്യും ടെൻഷൻ യോ ഇന്നലെ ഇത് പഠിച്ചില്ലല്ലോ അത് ഇന്നലെ തീർക്കാനുള്ളതാണല്ലോ പക്ഷെ പോയി പോയി നമുക്ക് തന്നെ മനസ്സിലാവും ഇത് തീർക്കാൻ ടൈം ഉണ്ടാവും അപ്പൊ അത് ചെയ്യണം അല്ല വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ജി എ ബി സമയത്തൊക്കെ കുറേശ്ശെ ബാക്ക് ലോഗ് തീർക്കുമ്പോഴ് ജി എ ബി വരുന്ന സമയങ്ങളിലും മറ്റു ചാപ്റ്റേഴ്സും റണ്ണിങ് ആയിരിക്കല്ലോ അപ്പൊ ജി എ ബി മാത്രം ഫോക്കസ് ചെയ്യോ അതോ അത് രണ്ടും ഒരുമിച്ച് പോയി എങ്ങനെയാ അപ്പൊ ജി എ ബിന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് ഒക്കെ ജി എ ബി മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ജി എ ബിക്ക് നമുക്ക് അതിന്റെ സ്കോറ് പിന്നെ പിന്നെ ടീച്ചേഴ്സ് പറയാൻ തുടങ്ങി അങ്ങനെയല്ല ഇപ്പഴത്തെ എക്സാം ചെയ്യാൻ തുടങ്ങി അതെ കാരണം എപ്പോഴും നമ്മള് ലാസ്റ്റ് ആണ് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആദ്യം ഇതുപോലത്തെ ചെറിയ പോർഷൻസ് മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും അപ്പൊ ജി ഐ ബി എല്ലാ ജി ഐ ബി അറ്റെയ്തു ജി ഐബിയുടെ ജേർണി എങ്ങനെയാണ് ജി ഐബിയുടെ മാർക്ക് എപ്പോഴും അങ്ങനെ കൂടിക്കൊണ്ടേ അതോ ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചോ കാരണം നല്ല ഫ്ലക്ച്വേഷൻസ് വരാറുണ്ടായിരുന്നു എന്നാലും ഒരു നമ്മളൊരു ആവറേജ് കോ സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റിന്റെ ഇടയിൽ ഇങ്ങനെ ജി ഐ ബിക്ക് ഞാൻ നിൽക്കുമായിരുന്നു അപ്പൊ ഈ ജി ഐ ബിയിലേക്ക് വരുമ്പോ ജി ഐ ബിയിലെ തന്നെ മാർക്ക് നോക്കുമ്പോഴേപ്പഴും കൂടുതൽ പറ്റിയത് ഞാൻ കെമിസ്ട്രിക്ക് മാർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ബയോളജിക്ക് നെഗറ്റീവ് ഇങ്ങനെ വരുമ്പോൾ മാർക്ക് കുറയും പിന്നെ ഫിസിക്സ് ഓർ ഏറ്റവും ഈ സബ്ജക്ട് ഈസി സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഞാൻ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് കെമിസ്ട്രി ഭയങ്കര ഈസിയാന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം നോർമലി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് പൊതുവേ കുട്ടികൾ പറയാറുള്ളത് അപ്പം കെമിസ്ട്രിക്ക് എന്തായാലും വരുന്ന എക്സാമിനും ഫുൾ മാർക്ക് തന്നെ വാങ്ങണം എല്ലാത്തിനും വാങ്ങാൻ സാധിക്കട്ടെ അപ്പൊ ഇങ്ങനെ കെമിസ്ട്രിയിൽ ക്ലാസ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കോപ്പ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു ഫിസിക്സാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നി നോക്കുമ്പോ ഫിസിക്സ് ആണ് ഡിഫിക്കൽ എങ്ങനെയാണ് ഫിസിക്സിനെ

അങ്ങനെ ഈ കാൽക്കുലേഷൻ ഈ കാൽക്കുലേഷൻ അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബിയിൽ സെക്ഷൻ ബിയിൽ കുറെ കാൽക്കുലേഷൻ പാർട്ട് വരാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് നമ്മളൊരു കുട്ടി കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് തോന്നുന്നത് ഞാൻ കൂടുതലും മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളായിരുന്നു പിന്നെ ഈ ലാസ്റ്റില് വരുമ്പോൾ നമ്മള് സ്പീഡിൽ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി തെറ്റ് വരുന്നത് എനിക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സൈഡിൽ എഴുതി നോക്കും മൈൻഡിലും ചെയ്യുമ്പോൾ എനിക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നു പേഴ്സണലി പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അതിൻ്റെ സാധനങ്ങളുണ്ട് സ്ക്വയർ റൂട്ട് അറിഞ്ഞുവെക്കുക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെൽതിന്റെ ഒക്കെ അറിഞ്ഞുവെച്ചാൽ വേഗം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകള് മാത്സിലാണെങ്കിലും നോക്കി വെക്കുക നമുക്ക് അത്യാവശ്യമുള്ള സ്ക്വയർ റൂട്ട് നമ്മളെപ്പോഴും ഈ കിലിപുരം ചേർത്ത വരുമ്പോൾ ഈ റൂട്ട് ടെൻ അങ്ങനത്തെ കുറച്ച് സ്ക്വയർ റൂട്ടുകൾ സ്ക്വയേഴ്സ് ക്യൂബ് ക്യൂബ്രൂട്ട് ക്യൂബ് റൂട്ട്സ് ഒക്കെ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ കുറെ നമ്മൾ കാൽക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും എനിക്കൊന്നും അതുപോലെ തന്നെ നമ്മൾ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ വൺ ബൈ എയ്റ്റ് വൺ ബൈ സിക്സ് അതിന്റെ വാല്യൂസും ഓർത്ത് വെക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനുഷ പറഞ്ഞ പോയിന്റ് ചെയ്തേയുള്ളൂ മൈൻഡ് കാൽക്കുലേഷനിൽ നമുക്ക് നന്നായിട്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒന്ന് പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കുന്നതാണ് ഇപ്പൊ ജി ഐ ബി വരുമ്പോഴും അല്ലെങ്കിൽ നോർമലി എക്സാം മോക്ക് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മളൊരു നീറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കുമല്ലോ സ്പേസ് ഭയങ്കര കുറവാണല്ലോ അത് ജി ഐബിയിൽ ചെയ്യുമ്പോഴും അതങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര വലുതാക്കി എഴുതുന്നതാണ് ഞാൻ എനിക്ക് സൈഡിൽ തീരെ സ്ഥലം കിട്ടാറില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പേജ് ബാക്കിലേക്ക് മറച്ച് ബാക്കിൽ റെസ്റ്റ് ഫേസ് കിട്ടുമ്പോഴാണ് ചെയ്യാറ് പക്ഷെ ഇപ്പൊ പേജ് ഒക്കെ ഇല്ലേ എക്സാമിനുള്ളത് ചെയ്ത് 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 പേപ്പർ മടക്കി പിടിച്ച് ബാക്കിൽ എഴുതാ ഇടയ്ക്ക് അങ്ങോട്ട് എഴുതുമ്പോ മാറിപ്പോൾ എക്സാം ചെയ്ത് ചെയ്ത് തന്നെ ചെറുതാക്കി എഴുതാൻ പഠിച്ചു ഒരു മോക്ക് എക്സാം എന്നുള്ള പ്രധാനപ്പെട്ടത് ഇംപ്രൂവുന്നുണ്ട് അതെ അതെ അപ്പൊ ഓൺലൈൻ ആണെങ്കിൽ വീട്ടിൽ നമ്മളല്ല വൃത്തിയുള്ള പേപ്പർ എടുത്ത് വെച്ച് അതിലല്ലേ ചെയ്യുക ഇതിപ്പോ പേപ്പറിലെ സ്ഥലമില്ല നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ മുന്നേ പഠിച്ച കുട്ടികളും ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ എക്സാമിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നത് സ്പേസ് ഇല്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി എഴുതി അപ്പൊ സ്പേസ് ഇല്ലാതെ വരുമ്പോ ചെറുതാക്കി എഴുതും അപ്പൊ ചിലത് മിസ് ആയിട്ടുള്ള എക്സാമിനാണെങ്കിൽ ബാക്കിലെ സ്ഥലമില്ലടുത്തന്നെ ചെറുതാക്കി എഴുതണം അതെ അതെ അപ്പം സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ ചെറുതാക്കി എക്സാമിനേഷൻ വരുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം വളരെ ചെറുതാക്കി എഴുതി ശീലിക്കുക സ്പേസ് വളരെ കുറച്ചേ എന്ന് തിരിച്ചറിയുക ആരും എക്സ്ട്രാ ഷീറ്റ് ഒന്നും തരാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അങ്ങനെ എക്സാം മൊത്തത്തിൽ ഒരു വർഷം കൊണ്ട് എക്സാമിനേഷൻ കൊറേ എഴുതുമ്പോൾ നമ്മൾ ഹെൽപ് ചെയ്തു അറ്റ് പ്രസന്റ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ പോകുന്നത് ഇപ്പം പ്രസന്റ് പോകുന്ന പറഞ്ഞാൽ ഡി പി കൂടുതൽ ചെയ്യുന്നത് ഡി പിന്നെ കുറെ കൊസ്ൻ ഉണ്ട് ഇക്കിബരെയൊക്കെ പറയുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് പ്ലസ് കൊസ്റ്റിൻ അതിൽ തന്നെ ഉണ്ട് ടോപ്പിക് വൈസ് ടോപ്പ് ഇക്വൈസ് ചെയ്യാൻ അപ്പം എക്സാം സമയത്ത് ഇത് റിവൈസ് ചെയ്യാൻ എനിക്ക് ഇക്വേഷൻ ബുക്ക് ഉണ്ട് അത് റിവൈസ് ചെയ്യും പിന്നെ ഇക്വേഷൻ ബുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ക്ലാസ്സിൽ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും ആരും ഇത് ചെയ്യില്ല ഇത് ഇക്വേഷൻ ബുക്ക് ഇനീഷ്യൽ ഘട്ടം തൊട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് വലിയ ടെൻഷൻ ഇല്ല അല്ലെ നല്ല വൃത്തിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ ബുക്ക് മിസ് ആയി പോയത് മൈൻഡ് മാപ്പിൽ ഉണ്ട് അപ്പൊ അത് രണ്ടും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മാപ്പ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബേസിക് ഷോർട്ട് നോട്ട് തന്നെയാണ് പക്ഷെ എന്നാലും ചിലർക്ക് തന്റെ കൈപ്പടയിൽ എഴുതി പഠിക്കുക ഒന്നുകൂടി പകർത്തി എഴുതുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിങ്ങളോട് നിങ്ങൾ ചെയ്ത് പഠിക്കണം എഴുതി പഠിക്കണം ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ബയോളജി അങ്ങനെ എഴുതി പഠിക്കാത്ത ഒരു കേസ് ആയിരിക്കുമല്ലോ യോളജിയിൽ ശരിക്കും ഇങ്ങനെ വായിക്കുന്നതൊന്നും സത്യം പറയാം ഇഷ്ടല്ലാ അപ്പൊ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടില്ല ബയോളജിക്ക് ഇരിക്കാന്നതെ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ കുറച്ച് വായിക്കും പിന്നെ ഡി പി എടുക്കും ഡി പിയിൽ അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും അതിലും ടോപ്പിക് വൈസ് ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും ആ ഈ ടെക്സ്റ്റ് കണ്ടിട്ടില്ല അപ്പൊ അപ്പൊ വായിക്കും അപ്പൊ പിന്നെ ഫുൾ കവർ ചെയ്ത് പോകും നമ്മൾ പാസിവീവ് ആയിട്ട് വായിക്കുകയാണെങ്കിലും ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്ത് ഈ ലൈനെ വായിച്ചപ്പോ കണ്ടില്ലല്ലോ അപ്പൊ തിരിച്ചുപോയി ഒന്നും കൂടി വായിക്കുക ആ പാരഗ്രഫ് അപ്പൊ അതായത് നമ്മൾ വായിക്കുന്നത് അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഈ ഇതൊക്കെ ചോദിക്കാൻ എപ്പോഴും പറയും അതായത് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ബയോളജി വായിക്കണം അല്ലെങ്കിൽ വായിച്ചോ ഇതൊരു ലൈൻ അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ കൊസ്റ്റൻ ചെയ്യുമ്പോ ഇതൊന്നും ഇങ്ങനെ ചോദിക്കാം അങ്ങനെ ഒരു സാധ്യത ഇപ്പൊ ഈ ബയോളജി ഒക്കെ ഞാനിപ്പോഴാലോചിക്കാറുണ്ട് കുറെ കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകുമല്ലോ അതായത് ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ പിന്നെ നമുക്ക് കുറെ ഇക്വേഷൻ കോൺസെപ്റ്റ് ഒക്കെ നിന്നാലും ബയോളജിയിലെ കുറെ കാര്യങ്ങൾ ഇത് എങ്ങനെ റിവൈസ് ചെയ്തെടുക്കുന്നത് അത് പിന്നെയും പിന്നെയും വായിക്കാം നമ്മളിപ്പോ വേറെ ചാപ്റ്റർ വായിക്കാണെങ്കിലും മോസ്റ്റ്ലി ഇപ്പോ ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ കണക്ടാ ഇത് വായിക്കുമ്പോൾ ഇതേപോലെ ഒരു സാധനം ഞാൻ വേറെ എവിടെയൊക്കെ കണ്ടിരുന്നില്ല അപ്പൊ അതിങ്ങനെ ആലോചിച്ച് പിന്നെ അപ്പാ ഭാഗം ആ ചെറിയ ടോപ്പിക് മാത്രം ഒന്ന് റിവൈസ് ചെയ്യും അപ്പൊ നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യാനും എളുപ്പമായി കുറെ കൂടി പഠിക്കാൻ എളുപ്പമായിട്ടുണ്ട് പിന്നെ വലിയ വലിയ ഒരു ആനിമൽ കിങ്ഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ എക്സാമ്പിൾ എല്ലാ ചെറിയ കോഡുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും പിന്നെ അതല്ലാതെ ഇപ്പം കെമിസ്ട്രിയുടെ കേസിലും ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒന്ന് കുറെ വാക്കുകൾ അർത്ഥം അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ശരിക്കും അനുശേരി കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് പ്രോപ്പറായിട്ട് വന്നു ഇടയ്ക്കുള്ള ബാക്ക് ലോഗ്സും എല്ലാം ക്ലിയർ ചെയ്തു എക്സാംസ് റെഗുലർ ആയിട്ട് ചെയ്തു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ൻസ് ചെയ്ത് ഇടയ്ക്ക് ഡൗട്ട്സ് വരുന്ന ഭാഗങ്ങൾ വീണ്ടും തിരിച്ചു പോയി വായിച്ചിട്ടുണ്ട് ഇനി ഇനി അങ്ങോട്ട് ഇപ്പൊ മോക്ക് എക്സാമിന്റെ ഒക്കെ ഒരു സീസൺ ആണ് ശരിക്കും ഇങ്ങനെ എഴുതുന്ന സമയത്ത് ലൈക്ക് അറിയ കോൺഫിഡന്റ് കോൺഫിഡൻസ് എക്സാക്ട് അപ്പൊ അതൊരു പ്രധാനപ്പെട്ടാണ് പേടി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നമുക്കിത് ഫേസ് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഫിയർ ഈസ് ഇന്നെറ്റബിൾ ഫോർ എനി എസ്പെഷ്യലി നമ്മള് ഡ്രോപ്പേഴ്സ് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകും പക്ഷെ യു ഹാവ് ടു ഫേസ് ഇറ്റ് അല്ലെ നമ്മളത് പഠിച്ചു നമുക്ക് അറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് ചെയ്യാനും അതായത് കഴിഞ്ഞു പോയാലും കുടുങ്ങി കിടക്കരുത് എക്സാം ഒക്കെ ആണെങ്കിൽ കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഭാഗത്തുനിന്നാണെങ്കിലും ടഫ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത് അപ്പൊ നമ്മള് അത് ചെയ്യുമ്പോ എനിക്ക് കിട്ടിയില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞിട്ട് അതിലിങ്ങനെ ട്രാപ്പ് ആയിട്ട് ഞാൻ കാലം ഫസ്റ്റ് ഇങ്ങനെ ട്രാപ്പ് ആയിരുന്നു പിന്നെ എനിക്ക് അവിടുന്നോട്ട് വരാൻ പറ്റാത്തപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചില്ല ഇതിന് കാര്യമില്ല അടുത്ത് നോക്കണം അത് മുന്നോട്ട് എനിക്ക് റൂമിൽ കുറെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അവരിങ്ങനെ പറയും ഇതില് നിൽക്കല്ലേ പിന്നെ മെന്റേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് മിസ് ഇപ്പൊ ക്ലാസ്സിലൊന്നും ഇവിടെ പറഞ്ഞ കഴിഞ്ഞു എക്സാം അങ്ങനത്തെ അപ്പൊ എനിക്ക് തോന്നുന്നു അത് എല്ലാരും ഇവിടെ നമ്മളിപ്പോ പറഞ്ഞാലും ടീച്ചേഴ്സ് പറഞ്ഞാലും കുട്ടികൾ വിചാരിക്കാതെ ഒരിക്കലും ആ ഒരു പേടിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയ കാര്യങ്ങളിലൊന്നും ഓർത്ത് അതിൽ കുടുങ്ങി കിടക്കാതെ അടുത്തതിലേക്ക് നമുക്ക് ചെയ്യാണ്ട് മാക്സിമം നമ്മള് ചെയ്ത് ഇനി അടുത്തത് നോക്കുക ബാക്കി വരുന്നിടത്ത് വെച്ചതാണ് ഇതാണ് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് റിഗ്രറ്റ് ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് എന്നുള്ള ടൈം പോവാം യൂട്ടിലൈസ് ചെയ്തു പഠിക്കുമ്പോൾ ഞാൻ വേസ്റ്റ് ചെയ്തില്ല എക്സാം ചെയ്തൊക്കെ ഉറങ്ങിയൊക്കെ പോകും എക്സാമിനിടയ്ക്ക് അപ്പോഴും ഞാൻ ഞാൻ ഉറങ്ങി പോയത് കൊണ്ടാ എന്റെ ഉറക്കം അങ്ങനില്ല ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മിസ്റ്റേക്ക് ചെയ്തു പിന്നെ അടുത്ത ഞാൻ ഉറങ്ങരുത് അങ്ങനെയൊക്കെ ചെയ്തു ഓരോ എക്സാംസും ശരിക്കും നമുക്കും ഓരോ എക്സാമിലും ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിക്കും ഞാൻ ആ ഒന്നും ചെയ്യാൻ അങ്ങനെയൊക്കെ അതായത് എനിക്ക് മുന്നേ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ ചില സമയത്ത് ഞാൻ റിയോപ്റ്റിക്സ് ഒന്നും അറുന്നൂറ് കോസ്റ്റൻ ഒക്കെ ചെയ്തു പക്ഷെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ ഭയങ്കര വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കായാലും മറന്നുപോകും അതുകൊണ്ട് നമ്മൾ കോൺഫിഡന്റ് ആകാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാര് വിചാരിക്കും അനുഷ എങ്ങനെയാണ് അനുഷയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എക്സാം ആയല്ലോ ഞാനാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല എന്ന് വിചാരിക്കും പക്ഷേ അതിനുള്ള ഉത്തരവൊന്നു മാത്രമേ ഉള്ളു എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പഠിക്കാനുള്ള സമയം ഞാൻ പഠിച്ചു എന്റെ എക്സാം ഞാൻ എഴുതി അത് ഞാൻ ക്ലിയർ ചെയ്തു തെറ്റുകൾ ഞാൻ തിരുത്തുന്നുണ്ട് ഇതിൽ കൂടുതൽ ഓരോ നീറ്റ് ആസ്പിരന്റിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വേറെ അങ്ങനെ വേറെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യക്ക് ഈ ഒരു ജേണിയുടെ ഇടയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് മുന്നോട്ട് വരാൻ മറ്റോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ മെൻറ്ററി നന്നായിട്ട് സംസാരിക്കുവായിരുന്നു പിന്നെ ഇപ്പൊ എക്സാമിൽ നല്ല കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എക്സാം എഴുതുമ്പോ നമ്മള് വീട്ടിലിരുന്ന് വരുമ്പോ നല്ല മാർക്ക് ഉണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ എല്ലാര്ക്കും അതിന്റെ നമ്മളൊന്നും അല്ല എന്ന് ഇവിടെ എത്തുമ്പോളാ മനസ്സിലാവുന്നെ അപ്പൊ പിന്നെ ഒയ്യോ ഞാൻ ഇത്ര പഠിച്ചു വന്നിട്ട് ഇപ്പൊ എനിക്ക് മാർക്കില്ല ഞാൻ ലാസ്റ്റാ അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിരുന്നു പിന്നെ മനസ്സിലായി ഗ്രാജുവലി ഓക്കെ ഇത് ശരിയാവും എല്ലാവർക്കും ഉള്ളതാ മാർക്ക് കൺസിസ്റ്റന്റ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അതായത് എപ്പോഴെല്ലാരും വിചാരിക്കുന്ന നമ്മളിങ്ങനെ റിപ്പീറ്റിംഗ് ജേർണിയിൽ വരുമ്പോൾ മാർക്ക് ഇങ്ങനെ കൂടി 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 ഒരു സ്ട്രേറ്റ് ലൈൻ പോകുന്ന പോലെ ഹാപ്പൻസ് ആക്ച്വലി ഗ്രാഫുകൾ ഇങ്ങനെ പോകുന്ന കുഴികളെ കണ്ടില്ലേ നമ്മൾ തിരിച്ചു വരും തന്നെയാ മാക്സിമ നന്നായിട്ട് അതെ അപ്പൊ എല്ലാരെയും കാത്ത് ഇനി കുറെ ജി ഐ ബിസ് വെയിറ്റിംഗ് ആണ് പ്രീനീറ്റ് എല്ലാവരും മാക്സിമം എക്സാംസ് എഴുതാന്നുള്ളത് തന്നെയാണ് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത് അല്ലെ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയല്ലേ ഇനി അങ്ങോട്ട് ചെയ്ത് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ നമ്മളോട് പറയുന്നത് ഡി പി ആണെങ്കിലും എൻ സി ആർ ടി എക്സാം അപ്പൊ എനിക്കൊന്നും ഇപ്പൊ കൊറേ ആൾക്കാര് ചെയ്യുമ്പോഴ് അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ ഇനിയിപ്പം ചെയ്യുമ്പോ ഞാനിത് ഓൾറെഡി പി വൈക്യൂസ് ഒക്കെ ചെയ്തതാണ് ഞാൻ കെമിക്കൽ കൈനറ്റിക്സിന്റെ പി വൈക്യു ചെയ്തതാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നമ്മളത് കൊറേ മറന്നിട്ടുണ്ടാകും അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ എക്സാംസ് ആണോ കണ്ടത് അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്നെ വീണ്ടും കാണുക പി വൈ ക്യൂസ് മാക്സിമം ചെയ്യുക ആ ഏരിയ ഡൗട്ട് വരുമ്പോ അത് വീണ്ടും തിരിച്ചു പോയി പഠിക്കുക ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് തന്നെയാണ് അനുഷ്യ പോലെ എല്ലാവരും പ്ലാൻ ചെയ്യേണ്ടത് അത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയുടെ എന്താ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു ഇനി ബാക്കി കാര്യങ്ങൾ നീറ്റ് എക്സാമിനേഷൻ വരുമ്പോൾ നമുക്കറിയാം എനിവേ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കാ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു എബ്രി